السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، ഏറ്റവും ബഹുമാനം നിറഞ്ഞ സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ ഉസ്താദ്, അതുപോലെ തന്നെ കൊല്ലം ഖാദിസിയുടെ എല്ലാമെല്ലാമായ മുജീബി സഖാഫി, കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് ഇതിനായിട്ട് വന്നതാണ്. അതുപോലെ തന്നെ കെ ബി ഹാജി, മറ്റ് ഉസ്താദുമാരെ, ഷെരീഫ് ബാക്കി, അള്ളാഹു തആല നമ്മുടെ ഈ സംരംഭം അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ഒരുപാട് ഉസ്താദുമാർ നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. രക്ഷിതാക്കളാകുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് ഉപദേശം നമുക്ക് ഉപദേശിച്ചു തന്നു. നാം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ്, ഞങ്ങളെ എല്ലാമെല്ലാമായ എൻ്റെ ഉപ്പ, അവിടുത്തെ പിതാവ് ഉപ്പയെ വളർത്തിയത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉപ്പയുടെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ ആ ഉപ്പയുടെ എല്ലാ നിലക്കുള്ള തെർബിയത്ത് കൊണ്ടാണ് അള്ളാഹു തആല ബഹുമാനപ്പെട്ട ഉപ്പയുടെ ഉപ്പയാവ സയ്യിദ് അഹമ്മദുൽ ബുഖാരി അവിടുത്തെ 5 ആൺമക്കളും ഈ നിലക്കാക്കിയത്. ഉപ്പയെ നിങ്ങൾക്കറിയാം, അവിടുത്തെ അനിയനാണ് സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി, സയ്യിദ് ഇസ്മായിൽ ബുഖാരി, സയ്യിദ് അബ്ദുള്ള ഹബീബ് റഹ്മാൻ അൽ ബുഖാരി, സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ ബുഖാരി. ഈ 5 ആൺമക്കളും ഈ നിലക്ക് വന്നത് ആ ഉപ്പയുടെ ആ ഒരു തെർബിയത്ത്, അവിടുത്തെ നോട്ടവും ചിന്തയും. നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോവരുത്, എൻ്റെ മകൻ ആരും വഴിതെറ്റിപ്പോവരുതെന്ന് മനസ്സിലാക്കി ചെറുപ്പം മുതലേ നമുക്ക് മക്കൾക്ക് കൊടുക്കേണ്ട, അള്ളാഹു പൊരുത്തപ്പെടുന്ന നിലക്ക് നമ്മളെ മകൻ വരണം, നമ്മളെ മക്കളാവണമെന്ന് ഉദ്ദേശിച്ച് വളർത്തിയതിൻ്റെ ഒറ്റ ബർക്കത്ത് കൊണ്ടാണ് അള്ളാഹു തആല നമ്മളെ ഈ ഉപ്പയെയും ഈ കാണുന്ന സാദാത്യങ്ങൾ നമുക്ക് ഈ നിലക്ക് അള്ളാഹു തആലാക്കി തന്നത്. അതുകൊണ്ട് പ്രിയമുള്ള രക്ഷിതാക്കളെ, നമുക്കും അതുപോലെ നമ്മളെ മക്കള്, നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന മക്കളായി തീരണം. അതുകൊണ്ട് രക്ഷിതാക്കളാകുന്ന നമ്മളുടെ സജീവമായ ശ്രദ്ധ നമ്മളെ ജീവിതത്തിൽ എപ്പോഴും വേണം. ഞാൻ ഓർക്കുകയാണ്, ഇപ്രാവശ്യം ഞാൻ ഹജ്ജിന് പോയി വരുന്ന സമയത്ത് രക്ഷിതാവ് പറയുകയാണ്, കോടീശ്വരനാണ്, എല്ലാം ഉണ്ട്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ മക്കൾക്ക് ഞാൻ ഇന്ന് വരെ മൊബൈൽ ഞാൻ കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് മൊബൈലല്ല, അതിൻ്റെ അപ്പുറത്ത് എല്ലാം വാങ്ങിക്കൊടുക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? കാശില്ലാത്തത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഞാൻ മൊബൈൽ കൊടുത്താൽ വല്ല അത്യാവശ്യ ഘട്ടത്തിൽ പുറത്തേക്ക് പോകേണ്ടി വന്നാൽ മൊബൈൽ കൊടുക്കും, കഴിഞ്ഞാൽ തിരിച്ച് ഉടനെ തന്നെ ഇവിടെ തിരിച്ചേൽപ്പിക്കണം. കമ്പ്യൂട്ടറുണ്ട്, ലാപ്ടോപ്പ്, എല്ലാ സംവിധാനവും ഉണ്ട്. അവർക്ക് നിശ്ചിതമായ സമയത്ത്, ഞങ്ങൾ രക്ഷിതാക്കൾ ഇരിക്കുന്ന സമയത്ത് മാത്രമേ ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലാതെ അവർ ഒറ്റക്കായിട്ടൊരു ആ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. ആ നിലക്കാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നതെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നും. അതുകൊണ്ട് പ്രിയമുള്ള രക്ഷിതാക്കളെ, നാം എല്ലാവരും നമ്മളെ മക്കളെ വളർത്തേണ്ടത് ആ നിലക്ക്. ഇന്നത്തെ പ്രത്യേകിച്ച് ഈ സാഹചര്യം, ഈ കാലം, ഏത് നിലക്കും വഴിതെറ്റിപ്പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ ഈ കാലഘട്ടത്തിൽ നമ്മളെ മക്കൾ വഴിതെറ്റിപ്പോകുന്ന സാഹചര്യം ഒരുപാടുണ്ട്. അതുകൊണ്ട് നാം എല്ലാവരും നമ്മളെ സജീവ ശ്രദ്ധയുണ്ടായിരിക്കണം. അള്ളാഹു തആല നമ്മളെ മക്കളെ മുഴുവനും ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ഉപകരിക്കുന്ന മക്കളായ അള്ളാഹു തആല ആക്കി തരുമാറാകട്ടെ. അള്ളാഹു തആല നമ്മളെ മക്കളെ കൊണ്ട് അള്ളാഹു തആല എല്ലാ നിലക്കുള്ള സന്തോഷം, കണ്ണിന് കുളിർമ നൽകുന്ന മക്കളായ അള്ളാഹു തആല ആക്കി തരുമാറാകട്ടെ. നാളെ നമ്മളെ ദുനിയാവിലോ ആഖിറത്തിലോ ആ മക്കളെ കൊണ്ട് വഷളാകുന്ന അവസ്ഥ നമ്മൾക്ക് ആർക്കും അള്ളാഹു തആല എത്തിക്കാതിരിക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മളെ മക്കളെ മുഴുവനും ഉന്നത സ്ഥാനത്ത് അള്ളാഹു തആല എത്തിച്ചു തരുമാറാകട്ടെ. പഠനത്തിൽ നല്ല താല്പര്യമുള്ള മക്കളായ അള്ളാഹു തആല എല്ലാ നിലക്കും ഉയർത്തി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാ, ഇനിയും ഒരുപാട് പരിപാടികൾ നടക്കാനുള്ളതാണ്. ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇൻഷാ അല്ലാ തുടർന്നു. ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ഈ മദ്ഹറെന്ന സ്ഥാപനം നമ്മൾ ആരും മറന്നുപോകരുത്. അതുകൊണ്ട് നിങ്ങളെല്ലാ നിലക്കുള്ള സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.